ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കോവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു പ്ലാൻ കോർണർ മേക്കോവർ ആണ്. ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളമായി. അന്ന് തൊട്ടേയുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ വീട്ടിലൊരു പ്ലാൻ കോർണർ സെറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വാളിൽ ഡ്രില്ല് ചെയ്യുക, പ്ലാൻസ് ഒക്കെ ഹാങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് എനിക്കിവിടെ അധികം സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള പ്ലാൻസൊക്കെ ഞാൻ ടി വി സ്റ്റാൻഡിലും അതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫുണ്ട്, അതിലും ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഷെൽഫിൽ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എ സി എന്നുള്ള വിൻഡ് നേരിട്ട് ഈ ഫ്ലോട്ടിംഗ് ഷെൽഫിലേക്കാണ് അടിക്കുക. അപ്പോൾ പ്ലാൻസൊക്കെ അങ്ങനെ നാശമായി തുടങ്ങിയപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആ പ്ലാൻസൊക്കെ എടുത്ത് ബാൽക്കണിയിൽ വെച്ചു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻഡോർ പ്ലാൻസ് എല്ലാം ബാൽക്കണിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നൊരു ഓർഡർ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ കുറേ പേരെ എന്നോട് പറയണു എങ്ങനെയാണ് പ്ലാൻസ് വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇത്ര നാളും ചെയ്യാതിരുന്നതിൻ്റെ റീസണും ഇതാണ് കേട്ടോ. ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് മെയിനായിട്ട് ലൈറ്റ് കിട്ടുന്നത് ഈ ഒരു ബാൽക്കണി വിൻഡോ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ലൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ പോലെ വേണം നമുക്കൊരു പ്ലാൻ കോർണർ സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു സ്പേസിലാണ് കേട്ടോ ഞാൻ പ്ലാൻ കോർണർ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാൻ കോർണർ എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ താമസിക്കുന്നത് റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്നൊരു ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടല്ലാണ്ട് എന്നാൽ നല്ല ഭംഗിയിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ഓർത്തപ്പോഴാണ് ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റ്സിലൊക്കെ വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള വുഡൻ ട്രേകളാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റൂൾ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ട്രേ പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ തരും. ഒരൊറ്റ ട്രേക്ക് 1 ദിർഹംസേ വരുന്നുള്ളൂ. 1 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഏകദേശം ഒരു 20 റുപ്പീസ് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു 5 ട്രേകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിലൊരു 4 ട്രേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ ടേബിള് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇതിലുള്ള വുഡൻ പീസസൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാപ്ലറാണ്. അപ്പോൾ അത് ഇൻഡോറിൽ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാനായിട്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ സ്റ്റാപ്ലറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ആണി നമുക്ക് ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇത് വെച്ചിട്ട് ഈ ബോക്സ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പ്ലാൻ ടേബിളിന് ഒരു ബേസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് 2 ട്രേകൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലും അതുപോലെ ഫ്രണ്ടിലും അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലും 3 വുഡൻ പീസസ് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി ഈ പ്ലാൻ ടേബിളിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് വിസിബിൾ ആവുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ട്രേയുടെ മുകൾ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയറിയാം. ഈ ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പീസ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ബേസ് വരിക. നോർമലി നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ 3 പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നും കൂടി അത് ഭംഗിയാക്കാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള 5-ാമത്തെ ബോക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഞങ്ങൾ ഒന്നും കൂടി ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസ് കണക്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി കേട്ടോ അത് കാണാനായിട്ട്. നമ്മുടെ പ്ലാൻ ടേബിളിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി പണികളൊക്കെ നമുക്കിനി ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം അതിൻ്റെ സർഫസൊക്കെ ഭയങ്കര റഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് റബ് ചെയ്ത് ഇത് നല്ല സ്മൂത്താക്കി എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇനി ഇത് പെയിൻറ് ചെയ്യാം. വൈറ്റ് ചോക്ക് പെയിൻറ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഞാനിവിടെ പെയിൻറ് ചെയ്യണില്ല കേട്ടോ. പകരം 2 കോട്ട് ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലിയർ വാർണിഷ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിന് ഞാൻ വാങ്ങിയത് ഏകദേശം ഒരു 10 ദിർഹംസ് ആണ് ഇവിടെ റേറ്റ് വരുന്നത്. കുറേ നാളായിട്ടോ ഞാൻ വാങ്ങിയിട്ട്.
പ്രത്യേകിച്ച് പ്ലെയിൻ ആയിട്ടുള്ള വുഡിനേക്കാളും ഇതുപോലെ കുറച്ച് മാർക്കും ഡിസൈൻസ് ഒക്കെ ഓൾറെഡി ഉള്ള വുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അതിൽ ഗ്രീൻ പ്ലാന്റ്സും കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ അതിന്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു കോമ്പിനേഷൻ, വുഡൻ പാറ്റേണും ഗ്രീൻ പ്ലാന്റ്സും. വൈറ്റ് പോട്ടും ഗ്രീൻ പ്ലാന്റും എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് എലഗൻറ്റ് ലുക്കല്ലേ, അതേപോലെ ഒരു ഫീലാണ് ശരിക്കും ഈ ഒരു കോമ്പിനേഷൻ. നല്ല രസമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇൻഡോഴ്സിലൊക്കെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ആ ഒരു ടേബിള് ക്ലീൻ ചെയ്യാനോ ഒന്ന് വെള്ളം നനച്ച് തുടയ്ക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനും ആ മരം കുറച്ചും കൂടിയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ചും കൂടി അതിൻ്റെ ലൈഫ് കൂട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാൻ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് പെയിൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിലൊരു രണ്ട് കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത വുഡിൻ്റെ ലൈഫ് നമുക്ക് ഒന്നും കൂടി കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാർണിഷ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ പ്ലാൻ കോർണർ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത സ്ഥലത്ത് ഒരു വാൾ ഉണ്ട്. ആ വാൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുമ്പോൾ അതൊരു രസമുണ്ടാവില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലൊരു മിറർ വാങ്ങിയിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ എൻട്രി വേ മേക്കോവറിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ എൻട്രി വേയിൽ വെക്കുന്നേക്കാളും ഒരു ഭംഗി ഉണ്ടാവും എന്ന് തോന്നി ആ മിറർ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു നോർമൽ മിററാണ് കേട്ടോ. ഞാനത് 1-10 ഷോപ്പിൽ നിന്ന് 10 ദിർഹംസിനോ മറ്റോ വാങ്ങിയതാണ്. കുറേ ആയിട്ട് വെറുതെ വാങ്ങി കയ്യിലിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്രെയിമൊക്കെയാണ്. ഇതിങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം മാറ്റിയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ എഡ്ജസ്സൊക്കെ നല്ല ഷാർപ്പാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിന് സൈഡിൽ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് ടേപ്പ് അതിൻ്റെ 4 സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇൻസുലേഷൻ ടേപ്പാണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് ഉണ്ടായിരുന്നു. ഇത് കുറച്ചധികം കട്ടിയുള്ള ടൈപ്പ് ഒരു ജൂട്ട് ത്രെഡാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ട് മിററിൻ്റെ ചുറ്റുമുള്ള അളവ് എടുക്കണം. ആ അളവിനേക്കാളും കുറച്ചും കൂടി അധികം എടുത്തിട്ട് വേണം നമ്മൾ ആ ജൂട്ട് ത്രെഡ് കട്ട് ചെയ്യാനായിട്ട്. സെയിം അളവിലുള്ള അതുപോലത്തെ 3 ജൂട്ട് ത്രെഡ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ജൂട്ട് ത്രെഡിൻ്റെ രണ്ടറ്റം റബ്ബർ ബാൻഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ടേബിളിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഇതുപോലെ ഒരു പാറ്റേണിലാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഇത് മിററിന് ചുറ്റുമായിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കോർണറിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ കൊടുക്കണം. ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചും കൂടി കട്ടി കുറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് ഉണ്ടായിരുന്നു. അത് ഒരു പേപ്പറിൽ ഞാൻ ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു 3 സർക്കിൾസാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ സർക്കിൾസിന് കുറച്ചുകൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഒരു സിൽവർ ബോൾസ് പോലെയൊക്കെ തോന്നുന്ന ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 3 എടുത്തിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ക്രാഫ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രാഫ്റ്റ് മെറ്റീരിയൽ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ.
പിന്നെ മിറർ വാളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡബിൾ സൈഡ് ടേപ്പ് അല്ല, ഇതുപോലെ മിറർ പോലെ കുറച്ചും കൂടി വെയിറ്റ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള ടൈപ്പ്, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് ഷോപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ. നമുക്ക് മിററും ഇത് യൂസ് ചെയ്തിട്ട് വാളിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും മിററിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.